കണ്ണൂർ ഡിസിസി പ്രസിഡന്റ് സ്ഥാനം വേണമെന്ന് എ ഗ്രൂപ്പ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് കെ സുധാകരൻ എംപി രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ഇക്കാര്യം ചർച്ച ചെയ്തു. താൻ സമ്മതിച്ചാലും മറ്റെല്ലാവരും ഇത് അംഗീകരിക്കണമെന്നില്ല. ഇരുക്കൂർ പ്രശ്നം പരിഹരിക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. കെപിസിസി പ്രസിഡന്റ് സ്ഥാനത്തിന് ഇനി താൽപര്യമില്ലെന്നും സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നതിനകത്ത് രണ്ട് കാര്യങ്ങൾ, രണ്ട് അഭിപ്രായങ്ങളൊന്നുമില്ല. അത് ഇരുകൂട്ടർക്കും സ്വീകാര്യമാണ്. അവർക്ക് ഏതായാലും വിദഗ്ധരൊക്കെ ആയശരിക്കനി സ്ഥാനാർത്ഥിയെ മാറ്റുക എന്നത് നടക്കാൻ സാധിക്കാത്ത കാര്യമാണെന്ന് ഇരുകൂട്ടർക്കും ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് ഫോർമുലകളിൽ മാത്രമേ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാനുള്ളൂ. ആ ഫോർമുലകൾ ഏത് രീതിയിൽ തിരിഞ്ഞു വരുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഡി സി സി നേതൃത്വം ഈ വിഭാഗത്തിന് കൊടുക്കുക എന്ന് പറയുന്നതിനോട് മറുഭാഗത്ത് എത്ര പേർ അനുകൂലിക്കും എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഏകപക്ഷീയമായി തീരുമാനമെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അയ്യോ, ഇന്ന് കൊണ്ട് അല്ലെങ്കിൽ നാളെ കൊണ്ട് തീരും. എനിക്ക് പ്രശ്നം പരിഹരിച്ചു പോകുന്ന ഒരു മധ്യസ്ഥനാണ് ഞാൻ. ഇവിടുത്തെ ഒരു സീനിയർ ലീഡർ എന്ന നിലക്ക് ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നാണ് എൻ്റെ ലക്ഷ്യം. അതിനെന്ത് സാക്രിഫൈസും ഞാൻ ചെയ്തേക്കും. പക്ഷെ അത് എല്ലാ ഭാഗത്തും എല്ലാവരും അത് അംഗീകരിക്കണമെന്നില്ല, അംഗീകരിക്കാൻ സാധിക്കണമെന്നുമില്ല. അപ്പോൾ അതല്ലെങ്കിൽ ഒരു ഭാഗം പൊന്തുമ്പോൾ മറുഭാഗം താഴും, മറുഭാഗം പൊന്തുമ്പോൾ. വിവരങ്ങളുമായി മനോജ് മയിൽ ചേരുന്നു. മനോജ്, എ ഗ്രൂപ്പ് നേതാക്കളുമായി ആദ്യഘട്ടത്തിൽ എം എം ഹസനും കെ സി ജോസഫും ചർച്ച നടത്തുന്നു. അതിൽ എ ഗ്രൂപ്പ് വഴങ്ങുന്നില്ല. പിന്നീട് ഇന്നലെ ഉമ്മൻചാണ്ടി തന്നെ നേരിട്ടെത്തുന്നു. ഉമ്മൻചാണ്ടി നടത്തിയ ചർച്ചയിൽ ഏതാണ്ട് ഇരിക്കൂറിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്ന സൂചനകളാണ് ലഭിച്ചത്. എന്നാൽ ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ കണ്ണൂരിലെ മുഖമായ കെ സുധാകരൻ തന്നെ പറയുന്നു, ഇരിക്കൂറിലെ പ്രശ്നം പരിഹരിക്കപ്പെടണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹമെന്ന്. അങ്ങനെയെങ്കിൽ ഇരിക്കൂറിലെ പ്രശ്നം ഇതുവരെ പരിഹരിക്കാൻ സാധിച്ചില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ഇരിക്കൂറിലെ പ്രശ്നം ഇപ്പോഴും പരിഹരിക്കപ്പെട്ടു എന്ന് പറയാൻ കഴിയാത്ത സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. കാരണം എ ഗ്രൂപ്പ് അതിശക്തമായി കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല എന്ന് തന്നെയാണ് നേതാക്കൾ പറയുന്നത്. ഇക്കാര്യം ഇന്നലെ ഉമ്മൻചാണ്ടിയോട് വളരെ ശക്തമായി തന്നെ കണ്ണൂർ ജില്ലയിലെ എ ഗ്രൂപ്പ് നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. ഉടൻ പ്രാബല്യത്തിൽ വരുന്ന രീതിയിൽ, അതായത് ഈ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുമ്പോൾ തന്നെ കണ്ണൂർ ഡി സി സിയുടെ പ്രസിഡന്റ് സ്ഥാനം എ ഗ്രൂപ്പിന് തന്നെ ലഭിക്കണം എന്നാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ ആവശ്യം ഒരു തരത്തിലും ഈ ആവശ്യം അംഗീകരിക്കാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന് തന്നെയാണ് നേതാക്കൾ പറയുന്നത്. അതായത് കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് നേതൃത്വത്തെ എ ഗ്രൂപ്പ് കർശനമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യം ഉമ്മൻചാണ്ടി ഇന്ന് എല്ലാ നേതാക്കളുമായും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ ഉമ്മൻചാണ്ടി കെ സുധാകരൻ എം പിയുമായും സംസാരിച്ചിരുന്നു. കെ സുധാകരൻ എം പിയോട് ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറാകണം എന്നുള്ളൊരു അഭ്യർത്ഥന ഉമ്മൻചാണ്ടി നടത്തിയിട്ടുണ്ട്. ഇന്ന് വാർത്താസമ്മേളനത്തിൽ ഈ കെ സുധാകരൻ എം പി നമ്മളോട് പറഞ്ഞത് ഇക്കാര്യത്തിൽ താൻ തയ്യാറായാൽ പോലും ഒപ്പമുള്ളവർ അത് അംഗീകരിക്കുമോ എന്ന കാര്യം അറിയില്ല എന്നാണ്. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന ഒരു നിലപാടിൽ നിന്ന് അല്പം മയപ്പെട്ടാണ് കെ സുധാകരൻ സംസാരിച്ചത് എന്ന കാര്യം ഉറപ്പാണ്. നേരത്തെ ഇക്കാര്യമൊക്കെ നമ്മൾ ചോദിച്ചപ്പോൾ കണ്ണൂർ ഡി സി സി പ്രസിഡന്റും ഇരിക്കൂറിലെ സീറ്റും തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് കെ സുധാകരൻ ചോദിച്ചിരുന്നത്. പക്ഷെ അതിൽ നിന്ന് ഒരു മാറ്റത്തിന്റെ ഒരു സൂചനകൾ ഈ കെ സുധാകരൻ എം പി നൽകിയിട്ടുണ്ട്. അപ്പോൾ ചർച്ചകൾ വളരെ ശക്തമായി തന്നെ പുരോഗമിക്കുകയാണ്. ഇന്ന് തന്നെ ഒരു തീരുമാനത്തിൽ എത്തണം എന്നാണ് നേതാക്കൾ പറഞ്ഞിട്ടുള്ളത്. കാരണം തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ സജീവമായി മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് ഈ വലിയ തോതിലുള്ള ഈ ഗ്രൂപ്പ് പ്രശ്നം നേതൃത്വത്തെ അലട്ടുന്നത്. അപ്പോൾ കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം എ ഗ്രൂപ്പിന് നൽകി പ്രശ്നം പരിഹരിക്കുക എന്ന ഒത്തുതീർപ്പ് ഫോർമുലയാണ് ഇപ്പോൾ സജീവമായി പരിഗണിക്കുന്നത്. അത് അംഗീകരിക്കാൻ ഒരു സാധ്യത ഇപ്പോൾ കെ സുധാകരൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ അത് കെ സുധാകരനൊപ്പമുള്ള മറ്റ് നേതാക്കൾ അംഗീകരിക്കാൻ ഒരു സാധ്യതയുമില്ല. ഡി സി സി പ്രസിഡന്റ് സ്ഥാനം എ ഗ്രൂപ്പിന് നൽകുന്നതിനെ ഒന്നടങ്കം സുധാകര വിഭാഗം എതിർക്കുക തന്നെയാണ് ചെയ്യുന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ കെ സുധാകരൻ മയപ്പെട്ട് സംസാരിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെയും നിലപാട് ഈ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം എ ഗ്രൂപ്പിന് നൽകാൻ കഴിയില്ല എന്ന് തന്നെയാണ് അർജുൻ. മനോജ്, താൻ സംബന്ധിച്ചാലും മറ്റുള്ളവർ അത് അംഗീകരിക്കണമെന്നില്ല. അങ്ങനെയെങ്കിൽ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം എ ഗ്രൂപ്പിന് നൽകാൻ കഴിയില്ല എന്ന് തന്നെയാണ് കെ സുധാകരൻ നൽകുന്ന സൂചന. ഇനി ഇരിക്കൂറിലെ പ്രശ്നം പരിഹരിക്കാൻ നേതൃത്വത്തിന്റെ മുന്നിലുള്ള വഴി എന്താണ്? ഉമ്മൻചാണ്ടി ഇന്നലെ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങളിൽ ഒന്ന്, യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ അത് പങ്കിട്ടെടുക്കുമ്പോൾ എ ഗ്രൂപ്പിന് ലഭിക്കുന്ന സ്ഥാനങ്ങൾ കണ്ണൂരിലെ നേതാക്കൾക്ക് കൂടുതലായി നൽകും എന്നുള്ളൊരു ഉറപ്പാണ് ഉമ്മൻചാണ്ടി നൽകിയത്. പക്ഷെ അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഭരണത്തിൽ എത്തിയതിന് ശേഷം ഉണ്ടാകുന്ന കാര്യം, ആ ഫോർമുല സ്വീകാര്യമല്ല എന്ന് ഇന്നലെ തന്നെ ഉമ്മൻചാണ്ടിയോട് ഈ നേതാക്കൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്നുള്ളത്
അത് ഈ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം തന്നെയാണ്, അത് ഇപ്പോൾ നടപ്പാക്കുക, അതിനുശേഷമുള്ള കാര്യങ്ങൾ പിന്നീട് എന്നാണ് ഈ നേതാക്കളൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആര് എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കെ സുധാകരനാണ്. കെ സുധാകരൻ എടുക്കുന്ന തീരുമാനത്തിനപ്പുറം ഒരു തീരുമാനവും ഏതായാലും കണ്ണൂരിന്റെ കാര്യത്തിൽ ഉണ്ടാകാനിടയില്ല. അർജുൻ,